ഫ്രാങ്കോ കേസിന്റെ വിധിയിൽ നിർണായകമായത് മാധ്യമപ്രവർത്തകൻ അഭിലാഷ് മോഹൻ സിസ്റ്റർ അനുപമയുമായി നടത്തിയ അഭിമുഖമായിരുന്നു. അഭിമുഖത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ ഒഴിവാക്കലുകളോ നടത്തിയിരുന്നുവെന്ന് കോടതി തന്നോട് ചോദിച്ചിരുന്നുവെന്ന് അഭിലാഷ് മോഹൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അഭിമുഖത്തിലെ ഏത് പരാമർശമാണ് പ്രതിഭാഗത്തിന് അനുകൂലമായതെന്ന് വിധി പഠിച്ചാൽ മാത്രമേ പറയാൻ കഴിയൂ എന്നും അഭിലാഷ് മോഹനൻ പറഞ്ഞു. അഭിമുഖം 2018 സിസ്റ്റർമാരുടെ സമരം എറണാകുളത്ത് നടക്കുന്ന സമയത്താണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ അഭിമുഖം എടുത്തത്. ആ അഭിമുഖത്തിൽ സിസ്റ്റർ അനുപമ ഈ സംഭവത്തെ കുറിച്ച് എന്താണ് അവർക്ക് അറിയാവുന്ന കാര്യം എന്താണോ അത് തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് ഈ അഭിമുഖം പ്രതിഭാഗം ഈ കേസ് വിചാരണ നടക്കുന്ന വേളയിൽ കോടതി മുൻപാകെ ഹാജരാക്കി. അപ്പോ ആ അഭിമുഖത്തെ കുറിച്ച് തർക്കം അവിടെ ഉയർന്നു വന്നു. തുടർന്ന് കോടതി ഇത് ജനുവിനാണോ എന്നറിയാൻ ഈ വിചാരണ ഘട്ടത്തിൽ എന്നെ വിളിപ്പിച്ചു, കോടതിയിലേക്ക് വിളിപ്പിച്ചിരുന്നു, സാക്ഷി എന്നുള്ള നിലയിൽ വിസ്തരിച്ചിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം ഈ അഭിമുഖം യഥാർത്ഥത്തിലുള്ള ജനുവിനായിട്ടുള്ള അഭിമുഖമാണ് അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ അഭിമുഖം എഡിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പൊ സാധാരണ നിലയിൽ ഒരു അഭിമുഖത്തിൽ വരുത്തുന്നു, സാധാരണ നിലയ്ക്ക് അഭിമുഖം ഇത് ഒരു ലൈവ് ടെലികാസ്റ്റ് അല്ല, മറിച്ച് രണ്ട് ക്യാമറകൾ എടുത്തിട്ടുള്ള അഭിമുഖമാണ്. അങ്ങനെയുള്ളതല്ലാതെ പ്രത്യേക ലക്ഷ്യത്തോടുകൂടി എന്തെങ്കിലും പ്രത്യേകമായ നിലയിൽ വരുത്താൻ തക്കവണ്ണമുള്ള ഏതെങ്കിലും തരത്തിലുള്ള എഡിറ്റിംഗ് നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫാബ്രിക്കേഷൻ നടത്തിയിട്ടില്ല, ഇത് ജെന്യുവിൻ ആയിട്ടുള്ള അഭിമുഖമാണ് എന്ന് ഞാൻ കോടതി മുൻപാകെ പറയുകയും ചെയ്തിരുന്നു. ഇതിലെ ഏതൊക്കെ പരാമർശങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ പ്രതിഭാഗത്തിന് അനുകൂലമായത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് തീർച്ചയായില്ല.